നരേന്ദ്ര മോദി തന്നെയാണ് ബിജെപിയുടെ താരപ്രചാരകൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മികവ് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനുള്ള കഴിവ് തന്നെയാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ദക്ഷിണേന്ത്യയിൽ ബിജെപിക്ക് ഭരണമുള്ള ഏക സംസ്ഥാനമായ കർണാടകയിൽ ബിജെപിയുടെ പതനം കാണാൻ കാത്തിരിക്കുകയാണ് പ്രതിപക്ഷ കക്ഷികൾ. കർണാടകയിൽ നിന്നും തുടങ്ങട്ടെ ബിജെപിയുടെ പതനമെന്നാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞത്. അത്രയും പ്രതീക്ഷയോടെയാണ് ബിജെപിയുടെ പതനത്തിനായി അവർ കാത്തിരിക്കുന്നത്. എന്നാൽ ബിജെപി ആത്മവിശ്വാസത്തിലാണ്. ഗുജറാത്ത് മോഡൽ പരീക്ഷണമാണ് പാർട്ടി കർണാടകയിലും നടത്തിയിരിക്കുന്നത്. അതിനാൽ ഒരു വമ്പൻ ഭൂരിപക്ഷത്തോടെയുള്ള ജയമാണ് ബിജെപി കേന്ദ്ര സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. അഴിമതിക്കാരെയും സിറ്റിംഗ് എംഎൽഎമാരെയും ഒഴിവാക്കി യുവാക്കളെ മുൻനിരയിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ് ബിജെപി. കുടുംബരാഷ്ട്രീയമല്ല, പാർട്ടിക്കായി അടുത്തെട്ട് മുതൽ പ്രവർത്തിക്കുന്നവരെ പരിഗണിക്കണമെന്ന് നിർദ്ദേശിച്ചത് മറ്റാരുമല്ല, സാക്ഷാൽ നരേന്ദ്രമോദി തന്നെയാണ്. ഇപ്പോൾ കർണാടകയിലെ ജനങ്ങൾ ബിജെപിക്ക് വേണ്ടി പോരാടുന്ന തെരഞ്ഞെടുപ്പിനാണ് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുകയാണ്. കർണാടകയിൽ നരേന്ദ്രമോദിയോ മറ്റ് ബിജെപി നേതാക്കളോ അല്ല മത്സരിക്കുന്നത്, സാധാരണക്കാരായ ജനങ്ങളാണ് ബിജെപിക്ക് വേണ്ടി മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം ജനങ്ങളുടെ കരങ്ങളിലാണെന്ന് പ്രധാനമന്ത്രി പറയുന്നു. പ്രധാനമന്ത്രി പങ്കെടുത്ത റാലികളിൽ ജനസാഗരമാണ് പങ്കെടുത്തത്. ഇതുവരെ കാണാത്ത അത്രമാത്രം സ്നേഹമാണ് ജനങ്ങളിലൂടെ ദർശിക്കാൻ കഴിഞ്ഞതെന്നും മോദി പറയുന്നു. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഗുണം ചെയ്തു. ബിജെപിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ബാലക്കോട്ടിലെ ജനങ്ങൾക്ക് 3 ലക്ഷം കുടിവെള്ള കണക്ഷനുകൾ ലഭിച്ചു. 25,000-ലധികം ആളുകൾക്ക് സ്വന്തമായി അടച്ചുറപ്പുള്ള കോൺക്രീറ്റ് ഭവനങ്ങൾ യാഥാർത്ഥ്യമായി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തി. ഇതെല്ലാം ബിജെപിക്കൊപ്പം ജനങ്ങളെ ചേർത്ത് നിർത്തുന്നതാണ്. അതേസമയം കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയവും ഓരോ വ്യക്തിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വിഭജിച്ചു ഭരിക്കുക എന്ന മാനദണ്ഡത്തിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെന്നും റാലിയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഹവേരിയിൽ പുതിയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ, പുതിയ പാൽ പ്ലാന്റ് എന്നിവ യാഥാർത്ഥ്യമായി. റോഡ്, റെയിൽ, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ നിക്ഷേപം നടത്തുകയാണ്. കർണാടകയിലെയും ഹവേരിയിലെയും ജനങ്ങൾക്ക് മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും പദ്ധതികൾ ഗുണം ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറയുമ്പോൾ അവർ മറ്റാരെ തെരഞ്ഞെടുക്കാനാണ്.